തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ കാടിളക്കി പ്രചാരണം നടത്തിയിട്ടും LDF വൻ മാർജിനിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ തോൽവിയുടെ കാരണങ്ങൾ വിലയിരുത്താൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ LDF. എണ്ണയിട്ട യന്ത്രം പോലെ മുന്നണി സംവിധാനം അപ്പാടെ പ്രവർത്തിക്കുകയും പ്രചാരണം മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തുകയും ചെയ്തിട്ടും UDF ഭൂരിപക്ഷം ഇത്രയധികം ഉയർന്നത് എങ്ങനെയെന്നാണ് CPM ഉറ്റുനോക്കുന്നത്. UDF നേതൃത്വം നൽകിയ കേരളീയ വിരുദ്ധ പ്രക്ഷോഭത്തിനിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നിൽ സർക്കാരിന്റെ സ്വപ്ന പദ്ധതി തന്നെയാണോ എന്ന സംശയവും നിരീക്ഷകർ ഉയർത്തുന്നുണ്ട്. തത്വത്തിൽ UDF തങ്ങളുടെ ശക്തി കേന്ദ്രമായ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുകയാണ് ചെയ്തതെങ്കിലും LDF നിയമസഭാ സംഖ്യ 99-ൽ നിന്ന് 100 ഉയർത്തുക എന്നതായിരുന്നു മുന്നണി മുന്നോട്ട് വെച്ച ലക്ഷ്യം. മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ UDF മണ്ഡലം കൈവിട്ടിട്ടില്ല. എന്നാൽ പ്രചാരണത്തിന്റെ ഒരു ഘട്ടത്തിൽ LDF നേരിയ മാർജിനിൽ അട്ടിമറി വിജയം നേടിയേക്കുമെന്ന സൂചനകളും ഇടതുവൃത്തങ്ങൾ പുറത്തുവിട്ടിരുന്നു. എന്നാൽ UDF കുറി ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയിച്ചതോടെ കണക്കുകൾ അസ്ഥാനത്തായി. 2000-ഓളം വോട്ടുകൾ വർദ്ധിപ്പിക്കാനായെന്നത് മാത്രമാണ് LDFന്റെ ആശ്വാസം. വൻ പ്രചാരണം നടത്തിയിട്ടും ഇതാണ് സ്ഥിതിയെങ്കിൽ സാധാരണ മട്ടിൽ തെരഞ്ഞെടുപ്പിന് നേരിട്ടിരുന്നെങ്കിൽ ഫലം എന്താകുമായിരുന്നു എന്നതാണ് LDFനെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു ചോദ്യം. കേരള പദ്ധതിയുടെ വിലയിരുത്തലാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് UDF നേതാക്കൾ പലരും കുറ്റപ്പെടുത്തുന്നത്. വികസനം പറഞ്ഞ് വോട്ട് പിടിച്ച LDFന്റെ പ്രധാന ആയുധങ്ങളിൽ ഒന്ന് ഇൻഫോ പാർക്കിൽ വരാനിരിക്കുന്ന സിൽവർ ലൈൻ സ്റ്റേഷനും ഭാവി സാധ്യതകളുമായിരുന്നു. ഭൂമി ഏറ്റെടുക്കൽ വിവാദം തൃക്കാക്കരയെ ബാധിച്ചില്ലെന്നും മുന്നണി വിലയിരുത്തി. എന്നാൽ സാമൂഹിക ആഘാത സർവേയുടെ ഭാഗമായി നടന്ന കല്ലിടലും പ്രതിഷേധങ്ങളും സർക്കാരിന്റെ പ്രതിച്ഛായ മോശമാക്കിയോ എന്നതാണ് നിലവിൽ ഉയരുന്ന ചോദ്യം. UDF കോട്ടയാണെങ്കിലും തൃക്കാക്കരയിലെ നിഷ്പക്ഷ വോട്ടുകൾ UDFനൊപ്പം നിലനിൽക്കാനുള്ള സാഹചര്യവും പരിശോധിക്കപ്പെടും. അതേസമയം പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നും കേന്ദ്രാനുമതി ലഭിച്ചാൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരിയും പറഞ്ഞിരുന്നു. ഫലം സിൽവർ ലൈന്റെ ജനവിധി അല്ലെന്നും ജനഹിതം പരിശോധിക്കപ്പെടേണ്ടത് ഒരു മണ്ഡലത്തിന്റെ മാത്രമല്ലെന്നുള്ളതും മറ്റൊരു ഘടകം. LDF വോട്ടിൽ 2% വർധനം ഉണ്ടായെന്നും എന്നാൽ ഇടതുവിരുദ്ധ വോട്ടുകൾ ഉമാ തോമസിൽ ഏകീകരിക്കപ്പെട്ടതാണ് തോൽവിക്ക് പിന്നിലെന്നുമാണ് കോടിയേരിയുടെ വിലയിരുത്തൽ. UDFന് സഹതാപ തരംഗം ഉണ്ടായിരുന്നുവെന്നും 2020 ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ അഭാവം UDFന് ഗുണം ചെയ്തെന്നും എടുത്തു പറയേണ്ടത്. കൂടാതെ BJP വോട്ടുകൾ കുറയുന്നതും UDFന് ഗുണം ചെയ്തു.